മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചത് മലപ്പുറത്തിനെതിരെയാണോ മലപ്പുറത്ത് നടക്കുന്ന സ്വർണ്ണ ഇടപാടുകളെയാണോ എന്തായാലും മലപ്പുറം ജില്ലക്കെതിരായ മുഖ്യമന്ത്രിയുടെ ആ അടച്ചുള്ള പരാമർശം അനവസരത്തിലായിപ്പോയി എന്നാണ് വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നത് പി വി അനുവറിന്റെ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി അതിൻ്റെ പേരിൽ ഒരു ജില്ലയെ ഒട്ടാകെ ആരോപണ വിധേയമാക്കി എന്നതാണ് ഇവിടുത്തെ വിഷയം സ്വർണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും മലപ്പുറത്തേക്ക് എത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തെയാണ് രൂക്ഷമായി വിവിധ മുസ്ലിം സംഘടന അടക്കം വിമർശിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തോടടുപ്പമുള്ള കാന്തപുരം വിഭാഗമടക്കം അടക്കം പ്രതിഷേധവുമെത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകളും എതിർപ്പുയർത്തി രംഗത്തെത്തിയിരിക്കുന്നു അഞ്ച് വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് നൂറ്റൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നതും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവന നടത്തരുത് ഇത് ബി ജെ പിയെ പ്രതിപ്പെടുത്താനുള്ളതാണെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചത് മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയിൽ ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത് മലപ്പുറത്ത് നിന്ന് സ്വർണം ഏതുതരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം മുഖ്യമന്ത്രിയുടെ പരാമർശം മതവിരുദ്ധമാണെന്ന് പി വി അൻവർ എം എൽ എയും കുറ്റപ്പെടുത്തുന്നു പരാമർശം ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അൻവറിനോടുള്ള വിരോധം മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്നുമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വരുത്താൻ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനിടെ പോലീസിനും കള്ളക്കടത്ത് സ്വർണം പിടികൂടുള്ള അധികാരം ഉണ്ടെന്നും അത് വിനിയോഗിക്കണം എന്നുമാണ് ഡി ജി പി ഷേയ്ക്ക് ധർവേഴ്സിംഗ് സാഹിബിന്റെ നിർദ്ദേശം സ്വർണ്ണക്കടത്തുകൾ കൊടുക്കാൻ കരിപ്പൂരിൽ ആരംഭിച്ച ഓപ്പറേഷൻ തുടരാനും പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വർണമടക്കം ഇടപാടുകൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ സമാനതകളില്ലാത്ത സഹോദർദത്തിന്റെ കേന്ദ്രമായ മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ അടിയന്തിരമായി പിന്മാറണമെന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടത് ഇതോടെ പി വി അൻവർ വിഷയത്തിനൊപ്പം മുഖ്യമന്ത്രിയുടെ കരിപ്പൂർ പരാമർശഭൂമി ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്